ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു ബ്രൈറ്റനും ഫേസ് പാക്കായിട്ട് വന്നേക്കുവാണ്. ഞാൻ എപ്പോഴും ഈ ബ്രൈറ്റനും ഫേസ് പാക്ക് ചെയ്യുന്ന സമയത്ത് പലർക്കും പരാതിയാണ് പാലില്ലാണ്ട് അല്ലെങ്കിൽ പാലിന് പകരം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരുമെന്ന് ചോദിച്ചിട്ട്. കാരണം പലർക്കും പാല് പറ്റത്തില്ല, ഈ ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ പാല് തൈരൊന്നും പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മൾ ഇന്ന് പാല് ചേർക്കാണ്ടാണ് ഈ ഒരു ഫേസ് പാക്ക് റെഡിയാക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യത്തിൽ യൂസ് ചെയ്യാം, ഡ്രൈ സ്കിന്നാർക്കും യൂസ് ചെയ്യാം, ഓയിലി സ്കിന്നാണെങ്കിലും പ്രശ്നമില്ല. അപ്പോൾ അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ്. ഒറ്റ യൂസിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു റിസൾട്ട് കിട്ടും കേട്ടോ. നമ്മുടെ ഫേസിലുള്ള ചുളിവുകളൊക്കെ മാറാനും ഒരു ഡൾനെസ് ഒക്കെ മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു പാക്കാണ്. സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾക്ക് ധൈര്യത്തിൽ യൂസ് ചെയ്യാം. നിങ്ങൾ ഒരു 2-3 മന്ത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ സ്കിന്ന് ബെറ്റർ ആവും, ചുളിവുകളൊക്കെ മാറിയിട്ട് നല്ല പോലെ ബ്രൈറ്റ് ആവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുൻപായിട്ട് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് അമൃത. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു പാക്ക് റെഡിയാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് റാഗിയാണ്. ഇത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. ഇത് സ്കിപ്പ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാമോ എന്ന് ചോദിക്കരുത്. മെയിനായിട്ട് നമുക്ക് വേണ്ടത് റാഗിയാണ്. അതായത് നമ്മുടെ മുത്താറി എന്നൊക്കെ പറയും. നമ്മളിവിടെ മുത്താറി എന്നാണ് പറയാറുള്ളത്. നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ റാഗി, അതായത് കൂർക്കുണ്ടാക്കി കൊടുക്കാറില്ലേ, ആ ഒരു സംഭവമാണിത്. നമ്മൾ ചെറിയ കുഞ്ഞു മണികളായിട്ടാണ് ഉണ്ടാവുക. എല്ലാവർക്കും അറിയാമായിരിക്കും എന്ന് തോന്നുന്നു. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ആ റാഗിയിൽ നിന്ന് അടിച്ചു നോക്കിയാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ 2 സ്പൂൺ റാഗി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വെള്ളത്തിലില്ല, കുറച്ചൊന്ന് വെള്ളത്തിൽ നമുക്കൊന്ന് പുതരാൻ വേണ്ടിയിട്ട് ഇട്ട് വെച്ചേക്കുവാണ്. അപ്പോൾ നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാലിലിട്ട് വെക്കാം കേട്ടോ. അതായിരിക്കും കൂടുതൽ റിസൾട്ട് കിട്ടുക. നിങ്ങൾക്ക് പാലിലിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ വെക്കാം. അധികം സമയം വെക്കാം, നമുക്ക് തലേ ദിവസം ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ഒരു 10-20 മിനിറ്റൊക്കെ വെച്ചാൽ മതി. അപ്പം ഇത് ഞാൻ പാല് ചേർക്കാണ്ടായതുകൊണ്ട് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് മുട്ടയുടെ വെള്ളയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, മിക്സിയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കുക. നമ്മളല്ലാണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടയുടെ വെള്ളം ചേർക്കാം, പക്ഷേ നമ്മൾ മിക്സ് ചെയ്താലും അതൊരു വഴുവഴുപ്പായിട്ട് കിടക്കും. അപ്പോൾ നമുക്ക് ഫേസിൽ അങ്ങനെ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് രണ്ടും കൂടി ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ അടിച്ച് കഴിയുമ്പോൾ ഇത് ഒരുപാട് അങ്ങോട്ട് ഫൈനായിട്ട് അടിയത്തൊന്നും ഇല്ല കേട്ടോ. അതാ ഇതുപോലെ തന്നെയാണ് വരിക, കുറച്ച് ആ പൊടികളൊക്കെ ഉണ്ടാവും, അത് കുഴപ്പമില്ല. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ചെറുപയർ പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 ടീസ്പൂൺ ചെറുപയർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളൊന്ന് നല്ല തിക്കായിട്ട് കിട്ടണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെറുപയർ പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതാ ഈ രീതിയിലാണ് നമുക്ക് കിട്ടുക. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് തേനാണ് കേട്ടോ. തേന് ഞാനൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേൻ നിങ്ങൾ മസ്റ്റായിട്ട് ചേർക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. തേൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഒരുപാട് ലൂസ് ആവാൻ പാടില്ല, ഒരുപാട് അങ്ങ് കട്ടിയാവാനും പാടില്ല കേട്ടോ. ഈ ഒരു രീതിയിൽ നിന്ന് വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇനി നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങളൊന്ന് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ. ക്ലീൻ ചെയ്തിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട്. ഫേസ് വാഷോ അല്ലെങ്കിൽ എന്ത് നിങ്ങൾ നോർമലി ക്ലീൻ ചെയ്യാൻ എന്താണോ യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ട് നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൽ യൂസ് ചെയ്തേക്കുന്നത് റാഗിയാണ്. റാഗിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. അത്രയും ബെനിഫിറ്റ്സ് ഉള്ളൊരു സാധനമാണ് റാഗി എന്ന് പറയുന്നത്. നമ്മൾക്കിത് കഴിക്കുന്നത്, ഡെയിലി കഴിക്കുന്നത് വളരെ നല്ലതാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ വെയിറ്റ് ലോസിനൊക്കെ അല്ലെങ്കിൽ വെയിറ്റ് ലോസിനും വെയിറ്റ് കൂടാനൊക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു സാധനം കൂടിയാണ് കേട്ടോ റാഗി എന്ന് പറയുന്നത്. മാത്രമല്ല റാഗി ഒരു സ്കിൻ കെയർ ഏജൻറ്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരുപാട് അമിനോ ആസിഡുകളുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും സ്കിന്നിലുള്ള ചുളിവുകളും മങ്ങലുകളൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ശ്വാസം പോയി, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുള്ള റാഷസ് ഒക്കെ മാറാനായിട്ടും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യത്തിൽ യൂസ് ചെയ്യാം. പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, നമ്മൾ ഇത് ഒറ്റ തവണ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ല എന്നും പറഞ്ഞിട്ട് നിങ്ങൾ ഇരിക്കരുത്. ചിലപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് റിസൾട്ട് കിട്ടി, നെക്സ്റ്റ് ഡേ നമുക്ക് ആ റിസൾട്ട് പോയേക്കാം. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്കത് പെർമനൻ്റ് ആക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഒന്നാമത് നമ്മൾ കെമിക്കൽസ് യൂസ് ചെയ്യാണ്ട് ഹോം റെമഡീസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് കുറച്ച് ടൈം എടുക്കും, പക്ഷേ ടൈം എടുത്താലും നമുക്ക് കിട്ടുന്ന റിസൾട്ട് പെർമനൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു 2-3 മന്ത് ഒക്കെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഏതൊരു പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴും ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം അപ്ലൈ ചെയ്യുക കേട്ടോ. കാരണം എല്ലാവർക്കും എല്ലാം പറ്റിക്കൊള്ളണമെന്നില്ല. ചിലർക്ക് ചിലത് അലർജി ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഫേസ് കംപ്ലീറ്റ്ലി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഞാനൊന്ന് കയ്യിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് കറക്റ്റായിട്ട് റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് കയ്യിലും കൂടി അപ്ലൈ ചെയ്തുകൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി നമ്മുടെ കയ്യിലും കാലിലും നെക്കിലും ഒക്കെ ആയിട്ട് അപ്ലൈ ചെയ്യുക കേട്ടോ. എവിടെയാണോ നമുക്ക് ഭയങ്കരമായിട്ടും ഡള്ളായി കിടക്കുന്നത് അല്ലെങ്കിൽ ഭയങ്കര കറുപ്പുണ്ട് എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് അവിടെയൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 50 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്യാം കേട്ടോ. അതായത് ഒരുപാട് നിങ്ങൾ വെക്കേണ്ട, ഒരുപാട് വലിഞ്ഞ് മുറുകുന്ന രീതിയിൽ ഡ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 50-20 മിനിറ്റ്സ് ഒക്കെ വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഫേസിലാക്കിയിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഫേസ് വാഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് മനസ്സിലാവുന്നുണ്ടാവും.
അപ്പോൾ പാക്ക് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കാണുന്നുണ്ട്. പിന്നെ ക്യാമറയിൽ ഒരു പൊടിക്ക് കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എന്തായാലും നിങ്ങൾ ഫസ്റ്റ് ട്രൈ ചെയ്യുമ്പോൾ നല്ലൊരു ബ്രൈറ്റ്നസ് നിങ്ങളുടെ ഫേസിന് തോന്നിക്കും, അത് ഞാൻ 100% ഉറപ്പ് പറയുകയാണ്. ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല രീതിയിൽ നമുക്കൊരു കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ റാഗൊക്കെ അതുകൊണ്ട് തന്നെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള സാധനമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ്. പിന്നെ ചിലപ്പോൾ ഇതിൻ്റെ ഈ ഒരു വീഡിയോയുടെ അടിയിൽ കമൻറ്റ് വന്നേക്കാം കുറച്ച് ഇരണ്ട നേരമുള്ള ആരുടെയെങ്കിലൊക്കെ ഫേസിൽ ചെയ്താലേ ഞങ്ങൾ വിശ്വസിക്കത്തുള്ളൂ എന്ന്. സത്യം പറയാമല്ലോ, നമുക്കത് ചെയ്യാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. നമുക്ക് എന്ത് കാര്യം നമ്മുടെ ഫേസിലല്ല തരത്തിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്ന കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് കേട്ടോ. അല്ലാതെ നമുക്ക് എല്ലാ പാക്കുകൾക്കും നമുക്ക് ഇതുപോലെ ഇരുണ്ട നിറമുള്ള ആരെങ്കിലുമൊക്കെ കിട്ടുമെന്ന് നോക്കി അവരുടെ ഫേസിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ അതൊന്നും മനസ്സിലാക്കണം. എല്ലാ കാര്യങ്ങളും എനിക്ക് എൻ്റെ ഫേസിലെ മാത്രമേ നിങ്ങൾക്ക് ചെയ്ത് തരാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഫേസിൽ തന്നെയല്ലേ ചെയ്ത് കാണിച്ചിരുന്നത്, അല്ലാണ്ട് കയ്യിലും കാലും ഒന്നുമല്ല. നമ്മൾ ധൈര്യത്തിൽ ഫേസിൽ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പം ഫേസിൽ ഒരു സൈഡ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിലേയും കൂടി ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എത്രത്തോളം റിസൾട്ട് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കയ്യിൽ റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം നല്ല രീതിയിൽ ബ്രൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ബ്രൈറ്റ് ആവുമെന്ന് പറഞ്ഞാൽ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത ഉടനെ തന്നെ ഇരുണ്ടിരിക്കുന്ന ഒരാൾ വെളുത്ത് തുടുക്കുന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. അതായത് നമുക്ക് എല്ലാവർക്കും ഓരോ സ്കിൻ ടോൺസ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഒന്നോ രണ്ടോ ഷെയ്ഡൊക്കെ കൂട്ടാൻ വേണ്ടി പറ്റും. ഇപ്പോൾ എൻ്റെ ടോൺ ഏതാണോ അല്ലെങ്കിൽ എൻ്റെ സ്കിൻ ടോൺ ഏതാണോ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ഒന്ന് രണ്ട് ഷെയ്ഡൊക്കെ എനിക്ക് കൂട്ടാം. അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിൻ ടോൺ ഏതാണോ അതിനേക്കാളും കുറച്ച് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടും. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ കയ്യിൽ കുറച്ച് റിമൂവ് ചെയ്തപ്പോൾ തന്നെ നല്ല റിസൾട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇനി നമുക്ക് ഫേസിൽ ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് വേണം ഫേസ് ഒന്ന് വാഷ് ചെയ്യാനായിട്ട്. ഇപ്പം നമ്മൾ ഫേസിൽ പാക്ക് അപ്ലൈ ചെയ്ത ഭാഗവും നെറ്റിയുടെ ഈ ഒരു വശത്ത് കണ്ടു അപ്ലൈ ചെയ്യാത്ത ഭാഗവും തമ്മിൽ വ്യത്യാസം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും കേട്ടോ. ഇനി നമുക്ക് മസാജ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഫേസ് വാഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫേസ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഉണ്ടല്ലേ, നല്ല മാറ്റമുണ്ട് കേട്ടോ. എനിക്കത് നല്ലപോലെ മനസ്സിലാവുന്നുണ്ട്. നല്ല രീതിയിൽ ഇതിൻ്റെ ഫേസിനുള്ള ഡൾനെസ് ഒക്കെ കംപ്ലീറ്റ്ലി മാറിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കവിളിൻ്റെ വശത്തൊക്കെ നല്ലപോലെ ഗ്ലോ ആയിട്ട് പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് ഉണ്ടാവും. മസ്റ്റ് ആയിട്ട് നിങ്ങളൊരു 2-3 മന്ത് ഒക്കെ ട്രൈ ചെയ്യുക, എന്നിട്ടും റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം വഴി എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. ഞാൻ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫോളോയും കൂടി ചെയ്ത് വെച്ചേക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.